ഇവിടെ വരാൻ സാധിക്കുന്ന ഏതൊരവസരവും ഞാൻ മുടക്കാറില്ല എന്ന് മാത്രം പറഞ്ഞു കൊള്ളട്ടെ. എന്തുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേകമായ ശാന്തിയും ഒരു പ്രത്യേകമായ സന്തോഷവും ഇവിടെ വരുന്ന എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന് വാസ്തവത്തിൽ എല്ലാവരും ആലോചിക്കേണ്ടതാണ്. അതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും സൗന്ദര്യവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ എത്തുമ്പോൾ മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു പ്രശാന്തത നിറഞ്ഞ ഒരന്തരീക്ഷത്തിൽ നിൽക്കുവാനും സ്നേഹം കൊണ്ട് ബന്ധിതമായ പരസ്പരം ബന്ധിതമായ ഒരന്തരീക്ഷം അനുഭവിക്കുവാനും ഇവിടെ വരുന്ന എല്ലാവർക്കും സാധിക്കുന്നു. ആത്യന്തികമായി എല്ലാ മതത്തിൻ്റെയും എല്ലാ ഈശ്വരാരാധനയുടെയും കാതലെന്താണ്? മനുഷ്യനിലെ ഈശ്വരനെ കണ്ടെത്തുക എന്നത് തന്നെയാണ് എല്ലാ ഈശ്വരാരാധനയുടെയും മതത്തിൻ്റെയും കാതൽ. ഈശ്വരൻ മറ്റെവിടെയോ വസിക്കുന്ന ഒരു പ്രവാസിയാണ് എന്നുള്ള അർത്ഥത്തിൽ ഈശ്വരനെ അന്വേഷിക്കുകയോ കാത്തിരിക്കുകയോ അല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഈശ്വരനെ, നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന ഈശ്വരനെ, നമ്മളെ നമ്മളാക്കി മാറ്റുന്ന ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യുവാനുള്ള പരിശീലനമാണ് എല്ലാ മതങ്ങളും നമുക്ക് തരുന്നത് അഥവാ തരേണ്ടത്. അത് മതങ്ങൾ തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. അതിൻ്റെ വിപുലമായിട്ടുള്ള പാഠങ്ങളിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രത്തിലൂടെയൊക്കെ നമ്മൾ ചിലപ്പോൾ കാട്ടിനകത്ത് പെട്ടതുപോലെ ഓരോ പ്രസ്ഥാനങ്ങളിൽ പെട്ട് എന്തിനാണ് നാം ഓരോന്ന് ചെയ്യുന്നത് എന്ന് പോലും മറന്നു പോകുന്ന സ്ഥിതിവിശേഷമുണ്ടാകാറുണ്ട്. ഞാനൊന്നിനുമെതിരല്ല, യാഗം ചെയ്യുന്നു, ഹോമം ചെയ്യുന്നു, നമ്മളെന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ ആചാരങ്ങൾ ചെയ്യുന്നുണ്ട്, വഴിപാടുകൾ നടത്തുന്നുണ്ട്, എല്ലാം നടത്തുന്നുണ്ട്. എല്ലാം ഈശ്വരാരാധനയ്ക്ക് വേണ്ടിയിട്ടാണ്, ഈശ്വര പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ മനുഷ്യരെ കാണാതെ, ആ മനുഷ്യരോട് സംവദിക്കാൻ സാധിക്കാതെ, അവരെ സ്നേഹിക്കാൻ സാധിക്കാതെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാതെ, അങ്ങ് ദൂരെ എവിടെയോ ഉള്ള ഈശ്വരനെ പ്രീതിപ്പെടുത്തുവാനായി നാം ആരാധന ചെയ്യുന്നത് കൊണ്ടോ സങ്കീർത്തനങ്ങൾ പാടുന്നത് കൊണ്ടോ പ്രയോജനമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള, നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഈശ്വരനെ ഉണർത്തുവാനാണ് എല്ലാ പ്രാർത്ഥനകളും എല്ലാ സങ്കീർത്തനങ്ങളും വാസ്തവത്തിൽ ശ്രമിക്കുന്നത് അഥവാ ശ്രമിക്കേണ്ടത്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് കയ്യിൽ വിളക്ക് വച്ചിട്ട് വിളക്കിനെ അന്വേഷിക്കുന്നത് പോലെയാണ് നമ്മൾ ഈശ്വരനെ അന്വേഷിക്കുന്നത്. കയ്യിലൊരു വിളക്കുണ്ട്, അപ്പോൾ എവിടെയാണ് പോകുന്നത്? ഞാൻ വിളക്ക് അന്വേഷിച്ച് പോവുകയാണ്. കയ്യിലിരിക്കുന്ന വിളക്ക് പിന്നെ എന്താണ്? ഓ, അത് ശരിയാണ്, ഇത് മതിയായിരുന്നു അല്ലേ എന്ന് പറയുന്നത് പോലെ മറ്റെവിടെയോ ആണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും എൻ്റെ മതം, എൻ്റെ ജാതി, എൻ്റെ ദൈവം എന്നുള്ള സങ്കുചിതമായ വിശ്വാസത്തിൽ നാം എത്തിപ്പോകുന്നത്. അപ്പോൾ എൻ്റെ മതവും എൻ്റെ ജാതിയും എൻ്റെ ദൈവവും ഉണ്ടെങ്കിൽ നിൻ്റെ ജാതിയും നിൻ്റെ മതവും നിൻ്റെ ദൈവവും വേറെ ഉണ്ടാകുമെന്നർത്ഥം. അതുകൊണ്ടാണ് മഹാനായ ശ്രീനാരായണ ഗുരു പറഞ്ഞത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അല്ലാതെ എനിക്കൊരു ദൈവം നിനക്കൊരു ദൈവമില്ല, എനിക്കൊരു മതം നിനക്കൊരു മതമില്ല. എല്ലാവരും മനുഷ്യജാതി, എല്ലാവരും മനുഷ്യ മതം, എല്ലാവർക്കും ഒരു ദൈവം. വളരെ ലളിതമായിട്ടുള്ള ആശയമാണ് ഗുരുദേവൻ അന്തസ്സായി ഭംഗിയായി പറഞ്ഞു വെച്ചത്. ഓരോരുത്തർക്കും ഓരോ ദൈവമാണെങ്കിൽ അത് ദൈവമല്ല അല്ലേ? എല്ലാവർക്കും ഓരോ അച്ഛന്മാർ വ്യത്യാസമായിട്ടുണ്ടാകും, പക്ഷേ ഈ അച്ഛന്മാർക്കെല്ലാം അതീതമായ മറ്റൊരു പിതാവുണ്ടോ? എല്ലാവർക്കും സ്വന്തമായ ഒരാൾ അശക്തി, അതാണ് ദൈവം. എല്ലാവർക്കും അവകാശപ്പെട്ടതല്ല എങ്കിൽ അത് ദൈവമല്ല, ആ ദൈവത്തിനേക്കാൾ കുറഞ്ഞ മറ്റെന്തോ ആണ്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ വാചകം, ശ്രീനാരായണ ഗുരുവിൻ്റെ വാചകം ഏറ്റവും വാക്യം ഏറ്റവും മനോജ്ഞമായി നമ്മുടെ ഉള്ളിൽ തെളിയേണ്ടത്. ഒരു ജാതി, മനുഷ്യജാതി, മനുഷ്യൻ്റെ മതം.
ഒരു ദൈവം നമ്മളെല്ലാവരുടെയും പിതാവായിട്ടുള്ള സൃഷ്ടിച്ചിട്ടുള്ള പിതാവോ മാതാവോ എന്തോ ആയിക്കോട്ടെ നമ്മളെല്ലാം എവിടെ നിന്നാണോ ഊർജ്ജം എടുക്കുന്നത് ആ ഊർജ്ജത്തിൻ്റെ പേര് ദൈവം ആ ഊർജ്ജമില്ലെങ്കിൽ നമ്മളില്ല ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ബൾബ് കത്തുന്നില്ല എന്ന് പറയുന്നത് പോലെ ഏത് ശക്തി ഇല്ലെങ്കിൽ നമ്മളിലെ ബൾബ് കത്തുന്നില്ലയോ ഏത് ശക്തി ഇല്ലെങ്കിൽ നമുക്ക് ജീവൻ ഇല്ലാതാകുന്നുവോ ആ ശക്തിയെ ഉപാസിക്കുക ഏകശക്തി നമ്മളിലും എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ഏകശക്തി അവനിവനെന്നൊക്കെ പറയുന്നത് ആദിയിൽ ഓർത്താൽ ഏകസത്യം എന്ന് നാരായണ ഗുരു പറഞ്ഞത് വന്നുകൊണ്ട് തന്നെയാണ് അവനെന്നും ഇവനെന്നും ഒക്കെ നമ്മൾ പറയുന്ന എന്താണ് എല്ലാം വന്നു തന്നെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ഏകസത്യം ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ആശ്രമത്തിലെത്തുമ്പോൾ പ്രശാന്തി നിലയത്തിലെത്തുമ്പോൾ ആ ആശ്രമത്തിൻ്റെ പേര് തന്നെ അന്വർത്ഥമാക്കും വിധം നമുക്ക് പ്രശാന്തത അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ വരുമ്പോഴും ഒരു പ്രശാന്തി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ പ്രദേശത്ത് നടക്കുന്ന കർമ്മം എന്താണോ ആ കർമ്മത്തിനനുസരിച്ചിരിക്കും നമുക്കൊരു പ്രദേശത്ത് ചെല്ലുമ്പോൾ അനുഭവിക്കുന്ന നമ്മുടെ മാനസികാവസ്ഥ അവിടെ പ്രാർത്ഥനയാണ് നടക്കുന്നതെങ്കിൽ അവിടെ സ്നേഹപൂർവ്വമായിട്ടുള്ള പ്രവർത്തനവും സേവനവുമാണ് നടക്കുന്നത് എങ്കിൽ നമുക്കവിടെ ചെല്ലുമ്പോൾ അത് അനുഭവേദ്യമാണ് പ്രശാന്ത നിലയത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അനുഭവേദ്യമാകുന്ന പ്രശാന്തത എന്തുകൊണ്ടാണ് അവിടെ വിശ്വമാനവികതയുടെ സർവ മതങ്ങളുടെയും സാരമായിട്ടുള്ള സ്നേഹത്തെ ഈശ്വരനായി കരുതി നമ്മുടെ ജീവിതത്തിൽ ഈശ്വരാംശത്തെ കുടിയിരുത്തുവാൻ ശ്രമിച്ച ഒരു വലിയ മഹാനുഭാവൻ്റെ ഒരു അവതാരത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് സംഭൂതമാണ് പുട്ടപർത്തി നമ്മുടെ ജീവിതത്തിൽ ഈ വ്യത്യാസങ്ങൾക്കെല്ലാം അതീതമായി നമ്മൾ ഓരോ വീടുകളിൽ ജനിച്ചവരാണ് ഓരോ അച്ഛനും അമ്മയ്ക്കും ജനിച്ചവരാണ് ചിലർ കറുത്തിട്ടാണ് ചിലർ വെളുത്തിട്ടാണ് ചിലർ പൊക്കമുള്ളവരാണ് ചിലർക്ക് പൊക്കമില്ലാത്തവരാണ് ചിലർ കണ്ടാലൊക്കെ നല്ല യോഗ്യന്മാരാണ് ചിലർ കണ്ടാൽ വലിയ ഗുണമില്ല ഇതെല്ലാ വ്യത്യാസങ്ങളോടും കൂടി വൈവിധ്യപൂർണമായി പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ് വൃക്ഷങ്ങളും അങ്ങനെ തന്നെ ചില വൃക്ഷങ്ങളൊക്കെ വലിയ വൃക്ഷങ്ങളാണ് ചിലതെല്ലാം കൊച്ചു ചെടികളാണ് ചിലത് പുല്ലാണ് ചിലത് മുളയാണ് ചിലത് മാവാണ് ചിലത് പ്ലാവാണ് ചിലത് ഒറ്റത്തടിയാണ് ചിലതിനും ശാഖോപശാഖകളുണ്ട് അങ്ങനെ ചില ഇലകൾ ചെറുതാണ് ചില ഇലകൾ വലുതാണ് അങ്ങനെ എവിടെ തിരിഞ്ഞാലും വൈവിധ്യപൂർണമാണ് ഒന്നുപോലെ മറ്റൊന്നില്ല ഒരില പോലും മറ്റൊരു ഇല പോലെയില്ല പിന്നല്ലേ മറ്റൊരു വ്യക്തിയെപ്പോലെ ഉണ്ടാവുക ഒരില പോലും മറ്റൊരു ഇലയെപ്പോലെയല്ല എന്തോ വ്യത്യാസമുണ്ട് ഇത്രയും വൈവിധ്യപൂർണമായ അനന്ത വൈചിത്രമായിട്ടുള്ള ഈ ജീവിതത്തിൽ ഈ സമസ്ത വ്യത്യാസങ്ങളോടും കൂടി നമ്മളെ സൃഷ്ടിച്ച് വിട്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്താണ് അറിയേണ്ടത് ഈ വൈവിധ്യത്തിനപ്പുറം നമ്മളെ കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയുണ്ട് ആ കണ്ണിയെ അറിയാതെ വ്യത്യാസങ്ങളിൽ മാത്രം അഭിരമിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ എത്ര കാലം ജീവിച്ചാലും അവൻ എത്തേണ്ടടുത്ത് എത്തുന്നില്ല.